എല്ലാവർക്കും എന്നോട് ശേഷം സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ ചെയ്യേണ്ടത് മറക്കാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പറഞ്ഞ് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ അപ്ഡേറ്റ്സ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വടക്കുന്നാഥൻ ടെമ്പിളിൽ പോയി, അത് വെച്ച് നമ്മൾ നിർത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ വടക്കുന്നാഥൻ ടെമ്പിളിൽ നമ്മൾ നേരെ ഇനി ഗുരുവായൂരമ്പലത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഗുരുവായൂരമ്പലത്തിൽ പോകുന്നതിന് പാട് നമ്മുടെ ഒരു ഫ്രണ്ട് ചേച്ചിയാണ് രജനി ചേച്ചി. രജനി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചേച്ചിയുടെ അമ്മയും സിസ്റ്ററുമാണ് താമസിക്കുന്നത്. അപ്പം നമ്മളവിടെ പോയി അവരുടെ വീട്ടിലൊക്കെ പോയി എന്നിട്ട് ഇതാണ് അവരുടെ ഒരു കവല, എന്താണ് വെങ്കിട്ട് എന്നാണ് അങ്ങാണ്ട് പറയുന്നത്. അപ്പം കൂടത്തിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഒന്നും പറ്റിയില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ അമ്മേനെ കണ്ട സന്തോഷത്തിൽ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ ഞങ്ങൾക്ക് തന്നു. ഭയങ്കര ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞു പോവുകയാണ്. അന്നേരമാണ് ഇവിടെ നല്ല ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ട്. അപ്പോഴാണ് മനസ്സിലായത് സുരേഷ് ഗോപിയുടെ എന്തോ പാർട്ടിയുടെ എന്തോ എന്താണെന്ന് എന്നാൽ എനിക്ക് മനസ്സിലായില്ല. അപ്പം ഇത് നമ്മുടെ ഹോട്ടലിലെത്തി. നമ്മുടെ ഹോട്ടലിലേക്ക് പോകണം. നിധി റെസിഡൻസി എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ രജനി ചേച്ചിയുടെ സിസ്റ്ററാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തതും ഡിപ്പോസിറ്റും എല്ലാം പേ ചെയ്തത്. അപ്പം നമ്മുടെ എന്താ പറയുക അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു 2-3 മിനിറ്റ് 5 മിനിറ്റ് പോലും ഇല്ല ദൂരം. അപ്പം നമ്മുടെ ഹോട്ടലിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് നടന്ന് എൻഡ് ഓഫ് ദ റോഡിൽ റൈറ്റ് തിരിയുമ്പം അമ്പലമാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളൊരു മാസ്റ്റർ ബെഡ്റൂം 2 എണ്ണം ആയിരുന്നു എടുത്തത്. അപ്പം ACയുടെ റൂമായിരുന്നു. അതിന് എത്രയാണ് പൈസ എന്ന് പറഞ്ഞു തന്നെ ബാത്റൂമും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ടോയ്ലറ്റ്സ്, ഷാമ്പു, ബോഡി വാഷ്. കുഞ്ഞ് റെഡിയായി വരുവാണേ. കുഞ്ഞ് വരുവാണേ. അമ്പത്തിരൂപ കുഞ്ഞ് വരണ്ടോ? അമ്പലത്തിൽ നിന്ന് ഇറങ്ങി, സോറി, നമ്മുടെ നിധി റെസിഡൻസിയിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ഒരു ഇത് ആകുമ്പോഴത്തേനും ഒരു ലെഫ്റ്റ് സൈഡിലൊരു കടയുണ്ട്. നല്ല ഒരു ചെറിയൊരു ചായക്കട, പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു. നമുക്ക് വലിയ വിലയൊന്നുമില്ല. അവിടുന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോയത്. അപ്പം ഇത് തക്കടൂവിനും എൻ്റെ ആൻറ്റിയുടെ മോൻ്റെ മോനും മൂക്കും ചോറ് കൊടുത്തു. തക്കടൂ ഒന്ന് ഗുരുവായൂരമ്പലത്തിൽ ചോറുണ്ടതാണ് അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ സമയത്തിന് മുമ്പാണ്. ഞാൻ ഫസ്റ്റ് ബർത്ത്ഡേ ആയപ്പോഴാണ് ഞങ്ങൾ UK നിന്ന് ഇന്ത്യയിലേക്ക് പോകാൻ പറ്റിയത്. അന്നേരമാണ് ചോറ് കൊടുത്തത്. അപ്പം അന്ന് വന്ന് നല്ല ചൂടിന് സമയമായിരുന്നല്ലോ ഏപ്രിൽ. അപ്പം അവനെ അമ്പലത്തിൽ കയറ്റി തൊഴുവിക്കാൻ പറ്റിയില്ല. കാരണം അമ്മയും അമ്മ കുഞ്ഞിനെ ചോറ് കൊടുക്കാതെ അമ്പലത്തിൽ കയറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണല്ലോ നിയമം നമ്മുടെ. അപ്പം ഭയങ്കര ചൂടായതുകൊണ്ടും കൊച്ചു ഭയങ്കര കരച്ചിലൊക്കെയാണ്. ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറാൻ പറ്റിയില്ല. അപ്പോൾ 14 വർഷത്തിന് ശേഷം തക്കടൂവിനെ വീണ്ടും കൊണ്ടുവന്നാണ്. അപ്പോൾ ഒന്നും കൂടെ ചോറ് കൊടുത്ത് അമ്പലത്തിൻ്റെ അകത്ത് നമ്മൾ കയറ്റി. അപ്പം നമ്മൾ അകത്ത് കയറ്റിയെങ്കിലും ഭയങ്കര ക്യൂ ആയിരുന്നു. ഒന്ന് ആൾക്കാർ രാത്രി മുതലവിടെ നിൽക്കുന്ന ഒരു ക്യൂവിൽ നിന്നിട്ട് കാണാൻ പറ്റാത്തവരുണ്ട്. നമ്മൾ ചോറ് കൊടുക്കാനുണ്ട്. ഇത് എടുത്തതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ നേരത്തെ പറ്റി. പക്ഷേ അകത്ത് കഴിഞ്ഞിട്ട് നിന്നിട്ട് നമുക്ക് കൃഷ്ണനെ കാണാൻ പറ്റുന്നില്ല. ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ. എന്നിട്ട് ഞങ്ങൾ പിന്നെ നെയ്വിളക്ക് മേടിച്ചു. എനിക്ക് തോന്നുന്നു 2000 രൂപയാണ് ആണോ 1500 ആണോ ഞാൻ ഓർക്കുന്നില്ല. അത് 1000 രൂപയായിരുന്നു ഒരു നെയ്വിളക്കെന്ന് തോന്നുന്നു. പക്ഷേ ഞാനോടത്ത് നെയ്വിളക്ക് നമ്മുടെ കയ്യിൽ തരുന്നിട്ട് കൃഷ്ണൻ്റെ അടുത്തുകൊണ്ട് നമുക്ക് കത്തിച്ച് വെക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതുമല്ല, നമുക്ക് റെസിപ്റ്റ് മാത്രമേ ഉള്ളൂ, പൈസ അവർ മേടിക്കും. നമ്മൾ ആ റെസിപ്റ്റ് കൊണ്ട് അവരുടെ മുന്നിൽ കൊണ്ട് കൊടുക്കും. നമ്മൾ ചെയ്താലായി ചെയ്തില്ലായില്ലായി. പക്ഷേ അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആക്ച്വലി. പിന്നെ അതുപോലെ തന്നെ അവിടെ ക്യൂവിലാണെങ്കിൽ ചോറ് കൊടുക്കത്ത് 6 മാസത്തെ താഴെയുള്ള പിള്ളേരെ മാത്രം കയറ്റി വിട്ടു. അല്ലാത്തവരെല്ലാം അവിടെ നിർത്തുവാണെങ്കിൽ ചൂടും ചൂടത്ത് വയസ്സായവരും രോഗമുള്ളവരും കുഞ്ഞു കുട്ടികളും എല്ലാം കഷ്ടപ്പെട്ട് വലയുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ കയറ്റാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ലാപ്ടോപ്പോ മൊബൈലോ അതൊക്കെ ബാഗ് ചെറിയ ബാഗുകൾ മാത്രമേ അലവുള്ളൂ. എല്ലാം കൊണ്ട് അവിടെ വെച്ചിട്ട് ഹോട്ടലിൽ വെച്ചിട്ടാണ് പോയത്. പക്ഷേ ഞങ്ങളുടെ കയ്യിലുള്ള വാച്ചിൻ്റെ കാര്യം നമ്മൾ മറന്നുപോയി. അത് കാരണം വാച്ച് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. അങ്ങനെ കുറേ സമയം പോയി. അപ്പോൾ തിരിച്ച് ഹോട്ടലിൽ കൊണ്ട് വെച്ചിട്ടാണ് നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റിയത്. പിന്നെ ഓരോ വഴിപാടിനും ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം പകൽ പോയി തൊഴുന്നേക്കാളും ഏറ്റവും നല്ലത് രാത്രിയിൽ പോയി തൊഴുത് അവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് സമയമുണ്ടെങ്കിൽ പോകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് അകത്ത് കയറാതെ പുറത്തു കൂടെയൊക്കെ തൊഴുതിട്ട് നമുക്ക് പോകാം. പിന്നെ ഈ മരങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇൻസ്റ്റാഗ്രാമിലും റീൽസിലും ഒക്കെ ഇഷ്ടംമാതിരി വേണമെന്നാണ് ഗുരുവായൂരമ്പലത്തിന് മുന്നിലുള്ള ഈ അമ്പലം. പിന്നെ നമ്മുടെ ഇവിടെയുള്ള മ്യൂറൽ വർക്ക്സൊക്കെ അമേസിംഗ് ആണ് കേട്ടോ. ഒത്തിരി നല്ല മ്യൂറൽ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുഞ്ഞിന് എന്താ പറയുക, ആനയെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തത്. കൊച്ചുള്ളത് കൊണ്ട് തന്നെ തക്കളൂൻ്റെ ബോറടി ഒരു പരിധി വരെ കുറഞ്ഞു. അതുപോലെ തന്നെ ചൂടിൻ്റെ കാഠിന്യവും പുള്ളി കുറേയൊക്കെ മറന്നു. അപ്പം ഭയങ്കര ഒരു ചാറ്റർ ബോക്സാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു കന്നരി. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോൻ്റെ മോളാണ്. അതായത് എൻ്റെ ആൻറ്റിയുടെ അത് എൻ്റെ
മരുമകൾ ആണെന്ന് പറയാം അല്ലേ. അപ്പം അങ്ങനെയാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ കുറച്ച് റീൽസൊക്കെ നിങ്ങൾ കണ്ട് കാണും. എന്താ പറയുക, എന്താ ഒരു 500 തരാവോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഇത്. അതിലെ കക്ഷിയാണ് കേട്ടോ ഇത്. പിന്നെ പറയാനുള്ളത്, നമ്മുടെ അമ്പലത്തിൽ ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ ഫ്രീ ആയിട്ട് ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ കൊണ്ട് നിങ്ങൾ ചെരുപ്പ് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നമ്പർ തരും. ആ നമ്പർ നിങ്ങൾ സൂക്ഷിച്ചിട്ട് തിരിച്ച് വരുമ്പോഴത്തേനും ആ നമ്പർ കാണിച്ചാൽ ചെരുപ്പ് നമുക്കത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അവിടെ എവിടെയൊക്കെ കൊണ്ട് ചെരുപ്പിട്ടാൽ ആരെങ്കിലുമൊക്കെ ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് പോകും. നിങ്ങൾ നല്ല വില കൂടി നല്ല ചെരുപ്പൊക്കെ ആണെങ്കിൽ പിന്നെ ചേച്ചി കൊടും ചൂടത്ത് പാദമൊക്കെ പൊള്ളേണ്ടി വരും. അത് കാരണം അവിടെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കുക, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ ഒരാളവിടെ പുറത്ത് വന്നിട്ടെല്ലാം മേടിച്ചു വെക്കുക. പക്ഷേ അതൊക്കെ ഇമ്പോസിബിളാണ്. ഒരാൾ പുറത്ത് വന്നിട്ട് ബാക്കി എല്ലാവരും തൊഴുതിട്ട് പുറത്തിറങ്ങി വന്നിട്ട് പിന്നെ തൊഴുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സമയമാകും. അപ്പം ഒത്തിരി ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. അപ്പം അങ്ങനെ ശരിക്കും പ്ലാൻ ചെയ്ത് വേണം നിങ്ങൾ വരാൻ. ഞങ്ങളുടെ വീട് കൊരളിങ്ങാട് വെമ്പള്ളിയാണ്. അപ്പം അവിടെ നിന്ന് 3 മണിക്കൂർ കാറിൽ തന്നെ യാത്രയുണ്ട്. ഇൻ ബിറ്റ്വീൻ 3 hours ഒന്നും ആരും കണ്ടിന്യൂസ് ചിലപ്പോൾ ജേർണി ചെയ്തില്ല, ഇടയ്ക്ക് സ്നാക്സ് ഒക്കെ കഴിക്കാനോ ലഞ്ച് കഴിക്കാനൊക്കെ നിർത്തും. അപ്പോൾ അതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം വരാനായിട്ട്. അതുപോലെ യാത്ര ഇഷ്ടപ്പെടുന്നവർ മാത്രം, അതായത് ഒത്തിരി സിക്കാവുന്നവരൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ എന്താ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ പാടില്ല. അടുത്ത് പോയിട്ട് തൊഴുതിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ നമ്മുടെ ഹോട്ടലിൽ ഫ്രണ്ടിൽ വെച്ചിരുന്ന കൃഷ്ണനും പറയും നിലവിളക്കും ഉരുളിയും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കുമായിരുന്നു. അപ്പം അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെക്കൗട്ട് ടൈം 12:00 ആയിരുന്നു. നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി സമയമായി. അപ്പം എന്താ പറയുക, അമ്പലത്തിൽ നിന്ന് വന്നിട്ട് നമ്മൾ ലേറ്റ് ആയെങ്കിലും അവർ നമ്മളോട് എക്സ്ട്രാ ഫീസൊന്നും ആഡ് ചെയ്തില്ല. ഒരു റൂമിന് 4000 rupees ആയിരുന്നു. അപ്പോൾ 8000 ആയി. അപ്പം നമ്മളൊരു കടയിലേക്ക് പോവുകയാണ്. എന്നായി ഇപ്പം 9 runs. ഞാനിവിടെ നിന്ന് എന്തൊക്കെയാണ് മേടിച്ചത് ഒക്കെയുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുവാണ്. അവരുടെ പേര് ഫുഡ് കോർട്ട് എന്നായിരുന്നു. അപ്പം കുട്ടികൾക്കൊക്കെ കിടന്നുറങ്ങിയാൽ ക്രിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ എന്താ കട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ നമുക്ക് അതിന് കിടത്തിയിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ കുട്ടികളെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കേണ്ട, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയല്ലേ. അപ്പം നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഇനി ആദ്യോഗിയിലേക്കാണ്. പക്ഷേ ആദ്യോഗിയിലേക്ക് പോകണോ വേണ്ടിയോ എന്ന് ഞങ്ങളൊരു കൺഫ്യൂഷനായിരുന്നു. കാരണം കുറേ കിലോമീറ്റേഴ്സ് ഇവിടെയുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ആദ്യോഗി പോകുന്നതിന് 7 മണിക്കൊരു ലൈവ് ഷോ ഉണ്ടത് കാണാൻ. പക്ഷേ അവിടെ ചെല്ലാൻ പറ്റില്ല എന്നായിരുന്നു വിശ്വാസം. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ പറയാൻ തയ്യ. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണങ്ങളൊക്കെ വന്നു, എഗ് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസ് ആൻഡ് തക്കടു നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ് ആയിരുന്നു മേടിച്ചത്. അപ്പം ഞാൻ ഇനി അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും.